ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ പുതിയ വീടിൻ്റെ അടുക്കിപ്പിറക്കൽ വ്ലോഗാണ് കേട്ടോ. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട് ജസ്റ്റ് ക്ലീൻ ആക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ രണ്ട് വ്ലോഗ് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ചെടികളൊന്നും കൊണ്ടുവന്നിട്ട് അങ്ങനെ അടുക്കിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ അവിടെ ആയിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അമ്മ എടുത്ത് ആ സൈഡിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് വീടൊന്നും ഇല്ലേന്ന്. അപ്പോൾ തൊട്ട് സൈഡിലായിട്ടും തൊട്ട് മേളിലായിട്ടും പിന്നെ റൈറ്റ് സൈഡിലായിട്ടും ഒരു വീടുണ്ട് കേട്ടോ. അത്യാവശ്യം ആളുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ നേരത്തെ താമസിച്ചിരുന്നതിലും കൂടുതൽ ആളുകൾ ഇവിടെയാണ് ഉള്ളത്. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൗണിലേക്കൊക്കെ നോക്കിക്കൂടെ, റോഡ് സൈഡൊക്കെ. പക്ഷെ നമുക്ക് ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. നമ്മളിങ്ങനെ താമസിച്ച് അതൊരു ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് അത്ര അങ്ങനെ ഉള്ളിലോട്ടുള്ള സ്ഥലമല്ല. ഇവിടെ നിന്ന് കുറച്ച് കയറി കഴിഞ്ഞാൽ നേരെ റോഡാണ്. അപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴും വണ്ടിയുടെ സൗണ്ടൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ശാന്തസുന്ദരമായ സ്ഥലമാണ് കൂടുതൽ കംഫർട്ടബിൾ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലം നോക്കി തന്നെ എടുത്തതാണ് കേട്ടോ. പിന്നെ റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം വാടക ഒരുപാടാവും. ഇങ്ങനെ ഉള്ളിലേക്ക് ആകുമ്പോൾ നമുക്ക് വാടകയും നല്ലപോലെ കുറവിൽ തന്നെ അത്യാവശ്യം വീടുകൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീടെടുത്തത്. അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് വീടൊക്കെ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അടുക്കിപ്പിറക്കാതെ അലങ്കൂലമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ അടുക്കള അടുക്കിപ്പിറക്കാമെന്ന് വിചാരിച്ചു. കാരണം ആദ്യമേ നമുക്ക് കയറേണ്ടത് അടുക്കളയിലേക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ചേട്ടായിക്ക് ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ചേട്ടായി ജോലിക്ക് പോയിട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് അടുക്കിപ്പിറക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ചേട്ടായി വൈകുന്നേരം വന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെ കൂടും, അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ആദ്യമേ അടുക്കളയിലെ ഷെൽഫിലേക്ക് പാത്രങ്ങളൊക്കെ പിറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ പിറക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് വെക്കുന്നത്. സ്റ്റീൽ പാത്രം ഒരു സ്ഥലത്ത്, അലുമിനിയം പാത്രം ഒരു സ്ഥലത്ത്, കരിപ്പാത്രം, അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്ത് അവിടെ ആയിട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള കൂടുതലും അമ്മയുടെ ഒരു പ്ലാനൊക്കെ അനുസരിച്ചിട്ടാണോ വെച്ചത്. കാരണം അമ്മയ്ക്ക് കൈ എത്തില്ലാത്തതുകൊണ്ട് മേളിലേക്ക് അധികം അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം താഴോട്ടും, പിന്നെ അങ്ങനെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെയാണ് മേളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കരിപ്പാത്രമൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ യൂസ് ആവാറുള്ളൂ. പിന്നെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ താഴെയായിട്ടുള്ള ഷെൽഫിൽ അങ്ങനെയൊക്കെയാണ് വെച്ചത്. ഇവിടെ ഉള്ളൊരു നല്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഷെൽഫാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനായിട്ട് ഷെൽഫുണ്ട്. പിന്നെ ആ ഒരു സ്ലാബിലൊക്കെ ആണെങ്കിൽ പൊടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചത്. അങ്ങനെ ഏകദേശം അടുക്കളയുടെ പരിപാടിയൊക്കെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് മുറ്റമൊക്കെ ഒന്ന് ചെത്തി തെളിക്കുമായിരുന്നു കേട്ടോ. പുറകിലൊക്കെ അത്യാവശ്യം കുറച്ച് കാടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ വന്ന ദിവസം എനിക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയാണ് ഏകദേശം പുറകുവശം ക്ലീനാക്കിയത്. അപ്പോൾ കുറച്ച് വലിയ പുല്ലായിരുന്നു. അപ്പോൾ അമ്മ അത് ഇങ്ങനെ ചോടോടെ പറിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഭാഗം മാത്രമേ ചെത്തേണ്ടി വന്നുള്ളൂ. വലിയ പുല്ലായതുകൊണ്ട് നമുക്ക് പറിക്കാൻ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഏകദേശം കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ തെളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസമാണ് കേട്ടോ ഞാൻ വന്ന് തെളിച്ചത്. അമ്മ ഏകദേശം ദാ കണ്ടില്ല, ഇത്രയും ഭാഗം തെളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നടുക്കായിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ ദീപൊക്കെ നിൽക്കുന്ന പോലെ നടുക്ക് മാത്രമായിട്ട് കുറച്ച് ഭാഗം. അപ്പോൾ അത് ഫുള്ളും പിന്നെ ഞാൻ ക്ലീനാക്കി കേട്ടോ. ഈ വലിയ പുല്ലായതുകൊണ്ട് നേരെ ഒരു പിടിച്ചൊരു വലി വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോരും കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്ത് നല്ലോണം നനഞ്ഞു കിടക്കായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം എളുപ്പത്തിന് പോകുന്നു. പിന്നെ പാമ്പുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം പുറകിലായിട്ട് ഇതാ കണ്ടില്ല, അത് ഇലി പുത്തുണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പാമ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്ന് വേണം പുല്ല് പറിക്കാൻ. അപ്പം ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ പുല്ല് പറിച്ചത്. അങ്ങനെ ഏകദേശം ഇവിടെ ഒരു അരമുക്കാ മണിക്കൂറും കൊണ്ട് തന്നെ പുല്ലുപറി കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ടിലത്തെ മുറ്റമായിരുന്നു ശരിക്കും നമുക്ക് ചെത്തിപ്പറിച്ച് വൃത്തിയാക്കാൻ നല്ല പാടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പുല്ലുമായിരുന്നു, ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പടർന്ന് വളരുന്ന ആ ഒരു പുല്ലിൽ, ഇതാ ഇപ്പം ഞാൻ പറിക്കുന്ന ആ പുല്ല് അതായിരുന്നു കേട്ടോ. അതിങ്ങനെ പറഞ്ഞു വരാനും നല്ല പാടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട് വൃത്തിയാക്കാൻ കുറേ സമയം എടുത്തു കേട്ടോ. പക്ഷേ ബാക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയായി. അപ്പോൾ ദാ ഞങ്ങളിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം രണ്ട് പൂച്ചക്കുട്ടന്മാർ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തള്ളപ്പൂച്ചയാണ്, ഇതിനൊരു കുഞ്ഞുണ്ട്. അതിലെ കൂടെല്ലാം ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കണതാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് പാൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇവള് വന്ന് കുടിച്ചോളൂ, കുടിക്കുന്ന കണ്ടപ്പോഴത്തേനും ഇവളുടെ കൂടത്തിലുള്ള ഒരുത്തി പതുക്കെ പമ്മി പമ്മി പിന്നെ വന്നു കേട്ടോ. അവൾ വന്നിട്ട് കുറച്ച് പാൽ കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പാൽ വെച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് മാറി നിന്നിട്ടാണ് അതിന് പാൽ കൊടുത്തത്. അപ്പോൾ അവർ പാൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പോയിട്ടു. പിന്നെ അങ്ങനെ അധികം വന്നിട്ടില്ല. മറ്റേ പൂച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കുറേ നേരം നോക്കിയിരുന്ന് ഈ പൂച്ച പാൽ കുടിക്കുന്നൊക്കെ കണ്ട് ഏകദേശം പാൽ തീരാറായപ്പോഴാണ് അതൊന്ന് കുറച്ച് പാൽ കുടിച്ചത്.
വെച്ചത്. അപ്പോൾ പൂച്ചകൾ പാലൂടെയൊക്കെ കഴിഞ്ഞു പോയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു പുറകുവശം നമ്മൾ ഇറങ്ങണ ഭാഗമല്ലേ, രാത്രി എന്തെങ്കിലും കയറി കിടന്നതൊന്നും അറിയില്ലല്ലോ. രാത്രി പിന്നെ അങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. നമ്മൾ വെള്ളം കോരുന്നതൊക്കെ ഈ ഒരു സൈഡിൽ നിന്നിട്ടാണ്. എന്നാലും ഈ ഒരു ഭാഗം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടു. പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ അമ്മ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് വയറുവേദന ആയിരുന്നുകൊണ്ട് ഒന്നും വീടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അമ്മ മുളകും വഴുതനൊക്കെ ആ ബാക്കിലായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്രൂണോസിൻ്റെ കൂടിൻ്റെ അവിടെ ആണ് ഫുള്ളായിട്ട് തെളിച്ചത്. അപ്പോൾ അവൻ്റെ ആ ഒരു കൂടിൻ്റെ ഭാഗം ഫുള്ളായിട്ട് തെളിച്ചിട്ടു. പിന്നെ ഞാൻ അകത്തേക്ക് കയറിയിട്ടോ. അകത്ത് നല്ല പണിയുണ്ടായിരുന്നു. ഹാളിൽ ദാ ഇതുപോലെ എല്ലാ സാധനങ്ങളും ചാക്കുകളിലായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓരോ മുറിയിലേക്കുള്ള സാധനങ്ങൾ ആദ്യമേ തന്നെ ഞാൻ ഓരോ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഹാള് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെയൊക്കെ സാധനങ്ങൾ അമ്മ കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എൻ്റെ മുറിയിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സ്, അതുപോലെ തന്നെ ബുക്ക്സ്, പിന്നെ ക്രാഫ്റ്റ് സാധനങ്ങൾ, അങ്ങനെ എനിക്ക് ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ബുക്സിൻ്റെ പെട്ടി ഒന്നും ചുമക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ എല്ലാത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ മുറിയിലേക്കുള്ള സാധനങ്ങൾ ഇതാ എല്ലാം ഇവിടെ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി അടുക്കി പിറക്കി വെക്കാനുള്ളതാണ്. അപ്പം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അടുക്കി അലമാര ഒന്ന് സെറ്റ് ക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒരു ഓർഡറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ കുർത്തീസ് എല്ലാം മടക്കിയിട്ട് ഈ വലതുവശത്തായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും കൂടുതലുള്ളത് കുർത്തീസാണ്. അപ്പോൾ കുർത്തീസ് വലതുവശത്തായിട്ട് ആ ഒരു വലിയ കളിയിൽ വെക്കാമെന്ന് ഓർത്തിട്ടു. പിന്നെ എനിക്കുള്ളത് ജീൻസിൻ്റെ ടോപ്പാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഫസ്റ്റ് കുർത്തീസ് എല്ലാം കൂടി ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായും കുറച്ച് നേരം മടക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടു. ശരിക്കും ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു സമയത്തൊക്കെ വയറുവേദന ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടുതൽ സമയം കിട്ടുന്നതനുസരിച്ചിട്ടാണ് അടുക്കി പറക്കിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അലമാരയിലേക്ക് ഇതുപോലെ ഹാങ്ങറിലുള്ള ടോപ്സൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ആ ഹാങ്ങറിൽ വെച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേ. അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു എല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ മടക്കി കഴിഞ്ഞാൽ അത്ര വൃത്തി കിരിക്കില്ല കേട്ടോ. എനിക്ക് ടീഷർട്ടൊക്കെ മടക്കുമ്പോൾ ഭയങ്കര കറവിറൂന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഹാങ്ങറിലാണ് ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ കുടഞ്ഞു വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം അങ്ങനെ ചുളിവുകളൊന്നും ഉണ്ടാവില്ല. ഹാങ്ങറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു മടക്കിൻ്റെ പാടൊന്നും ഇല്ലാണ്ടിരുന്നോളും. അപ്പോൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് അതാണ് കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടോപ്സ് എല്ലാം തന്നെ ഇങ്ങനെയാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ കുർത്തീസ് എന്തായാലും ചുളിവ് വരും. അതുകൊണ്ട് കുർത്തീസ് മാത്രമാണ് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ തേച്ചിട്ടിടാറുള്ളൂ. അങ്ങനെ കുർത്തീസിൻ്റെ സെക്ഷനും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. കുർത്തീസ്, ഫ്രോക്ക്, അങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം ഞാൻ ആ ഒരു വലതുവശത്ത് നീളമുള്ള കള്ളിയിലാണ് വെച്ചത്. അപ്പം അങ്ങനെ ആ ഒരു ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സുകൾ ഈ ഒരു സൈഡിലുള്ള ഷെൽഫിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അലമാരിക്കകത്ത് വീട്ടിലിടുന്നത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ഒരു സൈഡിലുള്ള ഷെൽഫിലേക്കാണ് ഞാൻ മടക്കി വെച്ചത്. അപ്പോൾ പാൻറ് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് അടുക്കി വെച്ചു. അപ്പം എളുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുമല്ലോ. ഞാനല്ലാന്നുണ്ടെങ്കിൽ എല്ലാം തപ്പുമ്പോഴത്തേക്ക് മുഴുവൻ കുഴച്ച് വാരും കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം അടുക്കി പറക്കിയപ്പോഴത്തേക്ക് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസം അലീന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അന്നാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അലീനയും കൂടിയിട്ടാണ് കേട്ടോ ബാക്കി ഫുള്ള് അടുക്കി പറക്കിയത്. അപ്പോൾ അവൾ ഇന്നലെ വൈകിട്ട് വന്നു കേട്ടോ. അവൾ രാവിലെ എഴുന്നേറ്റ് മീരമ്മയുടെ മുറി ഫുള്ള് തുണിയൊക്കെ മടക്കി വെച്ച് അടിച്ച് നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുറിയിലേക്ക് വന്നപ്പോഴത്തേക്കും ചേട്ടയുടെ കൂടെ ഇരുന്ന് അവിടെ മടി പിടിച്ചിരിക്കും കേട്ടോ. ചേട്ടായി അലീനയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര മടിയാണ്. ഇവരുണ്ടും പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കും. ഓണത്തിന് രണ്ടിൻ്റെ പരിപാടി ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ നട്ടിപ്പോൾ രണ്ടിനെ എപ്പോഴും കളിയാക്കും. പകർച്ചവ്യാധാണെന്ന് പറഞ്ഞിട്ട് ചേട്ടയുടെ മടി പതുക്കെ അലീനയ്ക്കും പിടിക്കും. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ട്രോളുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും മെയിൻ പരിപാടി. അതുകൊണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തി രണ്ടിനെ രണ്ട് വഴിക്ക് പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് ഈ ഒരു ഓർഗനൈസർ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയും കൊടുത്തു. അലീനയ്ക്ക് ഇതാ എല്ലാ സാധനങ്ങളും എനിക്ക് എടുത്തെടുത്ത് തരാനുള്ള ഡ്യൂട്ടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ അടുക്കി പിറക്കിയപ്പോൾ ചേട്ടായി ഒരു ഓർഗനൈസർ സെറ്റാക്കി. അങ്ങനെ ഫസ്റ്റ് ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് അലമാര ഏകദേശം ഞാൻ അടുക്കി പിറക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അലമാരയിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഇതാ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അലമാരയൊക്കെ അടുക്കി പിറക്കൽ കഴിഞ്ഞു. ഇനി എൻ്റെ ക്രാഫ്റ്റിൻ്റെ ആ ഒരു ബോക്സ് അടുക്കി പിറക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ രണ്ട് ചാക്കിലാണ് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഫുള്ളുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇനിയും നമ്മൾ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് തിരക്കായതുകൊണ്ട് ക്രാഫ്റ്റ് ചാനലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ക്രാഫ്റ്റ് ചാനൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു.
കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാട്ടോ. അപ്പൊ ഞാനും അലീനയും കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു ബോക്സ് ഫുള്ളായിട്ട് അടുക്കുന്നത്. അവൾ ആവശ്യത്തിനുള്ളതെല്ലാം ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ മുമ്പോട്ടേ പർച്ചേസ് ചെയ്തോട്ട്. എനിക്ക് ക്രാഫ്റ്റ് സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആർത്തിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഷോപ്പ് ഉണ്ട് കൃപ എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടെ പോയിട്ടാണ് മിക്കവാറും സാധനം വാങ്ങുന്നത്. അവിടെ പോകുമ്പോൾ ഞാൻ ചിലപ്പം എനിക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിക്കൊണ്ട് വരും കേട്ടോ. കാണുമ്പം ഭയങ്കര രസമായിട്ടുള്ളതൊക്കെ ചിലപ്പോൾ പിറക്കിക്കൊണ്ട് വരും. വീട്ടിൽ വന്നു കഴിയുമ്പം എനിക്ക് ചിലപ്പോൾ അതിന് യൂസൊന്നും ഉണ്ടാവില്ല. മിക്കവാറും പിന്നെ ഞാൻ അലീനക്കായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് പെട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്ത് മുന്നേ വാങ്ങിയ സാധനമൊക്കെ മിക്കവാറും ഇൻട്രസ്റ്റ് പോയതാണെങ്കിൽ അവളെല്ലാം പിറക്കിക്കൊണ്ട് പോകും. പിനെ അവൾക്ക് ഇഷ്ടമുള്ളത് കുറേ അവൾ പറക്കിയെടുക്കൂട്ടോ. അതിനൊന്നും എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാറേയില്ല. എൻ്റെ സാധനങ്ങൾ എല്ലാം അലീനയും ജർഷയാണ് ഇവിടുന്ന് പറക്കിക്കൊണ്ട് പോകുന്നത്. ഓരോ തവണ രണ്ടുപേരും വീട്ടിൽ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു കവറും കൂടെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ജർഷ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെയാണ് പൊക്കിക്കൊണ്ട് പോകുന്നത്. അലീന പിന്നെ ക്രാഫ്റ്റ് സാധനങ്ങൾ, വല്ല പേന, എൻ്റെ പെയിൻറ്റിങ് ബുക്ക്, ഡ്രോയിങ് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളാണ് മിക്കവാറും അവളുടെ പെട്ടിയിലേക്ക് പോവുക. അവളിവിടെ വരുമ്പോൾ തൊട്ട് ഞങ്ങൾ അവളെ ഫുള്ള് കളിയാക്കട്ടെന്നും പറഞ്ഞ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയത്തിമാർക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെന്തെങ്കിലും അങ്ങനെ ചോദിച്ചാലും അത്രയും ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഞാനെടുത്ത് മാറ്റി വെക്കുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ പെറുക്കി കൊടുത്ത് വിടാറുണ്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഞാനങ്ങനെ എടുത്തൊക്കെ കൊടുക്കും. ഇപ്പം അതുകൊണ്ട് അവരെ അടുത്ത് ചോദിക്കാറില്ല, തന്നെ തന്നെ പെറുക്കിക്കൊണ്ട് പോകാറേ ഉള്ളൂ. അപ്പം ആ ഒരു ക്രാഫ്റ്റിൻ്റെ ഓർഗനൈസർ അടുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പെയിൻറ്റൊക്കെ ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് ഈ ഒരു ഓർഗനൈസറിലാണോ വെച്ചത്. നമ്മുടെ മറ്റേ വീട്ടിലാണെങ്കിൽ എക്സ്ട്രാ ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു നമ്മൾ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പം ഇവിടെ ഞാൻ ഈ ഒരു ബെഡ്റൂമിലാണോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ടേബിളിൻ്റെ സൈഡിലായിട്ട് തന്നെ പെയിൻറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എവിടെ ഇരുന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യണം ഇതുവരെ ഒരു ഐഡിയ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിരുന്ന ടേബിളാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഫ്രണ്ടിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ അത് ബാക്കിലേക്ക് എടുത്തിടാനുള്ള പരിപാടിയാണ്. മിക്കവാറും ഈ ഒരു ടേബിളിൽ ഇരുന്നിട്ട് തന്നെയായിരിക്കും ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ടേബിളും ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കിയതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിലത്ത് ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു തകരപ്പെട്ടിക്കത്താണെങ്കിൽ എന്തൊക്കെയോ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏതെങ്ങനെ അടുക്കണം എന്നൊക്കെ ആ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ലാസ്റ്റ് ബാക്കി വന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഒരു തകരപ്പെട്ടിക്കകത്ത് ഇട്ടിട്ട് എടുത്ത് മേളിൽ വെച്ചു കേട്ടോ. മേളിലായിട്ടൊരു എന്താ പറയുന്നത്, അതിന് ഷെയ്ഡെന്നാണോ ഇങ്ങനെ ഒരു ബാഗില്ലേ, ആ ഒരു സ്ഥലത്ത് കയറ്റി അങ്ങ് മേളിലേക്ക് വെച്ചു. ഈ ഒരു ബുക്കിൻ്റെ പെട്ടിയാണ് ഇനി എടുക്കാനുള്ളത്. അപ്പം ഇതിനകത്ത് എൻ്റെ ബികോം പഠിച്ച കുറേ ബുക്സ് ഉണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ വായിക്കുന്ന കുറേ ബുക്സും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ആ ഒരു ഷെൽഫിൽ അടുക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആദ്യമേ എല്ലാം തരം തിരിച്ചിട്ട് ഓരോന്ന് ഓരോ സെക്ഷനാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വായിക്കുന്ന ബുക്സിൻ്റെ കാര്യമൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റയിൽ ഞാൻ മിക്കവാറും ഞാൻ വായിക്കുന്ന ബുക്കിൻ്റെ പേരും കൊടുത്തിട്ട് അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വ്ളോഗിൻ്റെ ഇടയിലും ഇടയ്ക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ബികോമിൻ്റെ ബുക്സൊക്കെയാണ് അടുക്കി വെക്കുന്നത്. അപ്പോൾ ബികോമിൻ്റെ ബുക്സ് ബാക്കിലത്തെ റോയിൽ, അത് നമ്മളങ്ങനെ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അത് ബാക്കിലത്തെ റോയിൽ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വായിക്കുന്ന ബുക്സൊക്കെ ഫ്രണ്ടിലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബുക്സ് ബാക്കിലായിട്ട് മറ്റേ ജി കെ ബുക്സൊക്കെ ഉണ്ട്, അതും കുറച്ച് ആ ഒരു ബാക്കിലായിട്ട് തന്നെ വെക്കുന്നുണ്ട്. ഫ്രണ്ടിൽ എപ്പോഴും എടുക്കുന്ന കഥാപുസ്തകങ്ങൾ, നോവൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ബുക്സിൻ്റെ കളക്ഷനൊന്നും ഇല്ല, എന്നാലും കുറച്ചുണ്ട് കേട്ടോ. ഞാനൊരു പകുതിയോളം ഇപ്പോൾ വായിച്ചു തീർത്ത് കഴിഞ്ഞു, ബാക്കി പകുതി ഇപ്പോഴും വായിക്കാൻ കിടക്കുകയാണ്. പക്ഷേ വാങ്ങിയ സമയത്ത് ഞാൻ ഒരുമിച്ച് വാങ്ങിയതാണ് കേട്ടോ, നമുക്ക് ഡെലിവറി ഫീ കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിയ സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിയതാണ്. അങ്ങനെ ഏകദേശം എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ബുക്സൊക്കെ അടുക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ബുക്കിൻ്റെ കട്ടി നോക്കിയിട്ടാണ് കേട്ടോ അടുക്കിയത്. ഇങ്ങേ സൈഡിൽ വലുതും അങ്ങോട്ട് പോകും തോറും ചെറിയ രീതിയിലാണ് അടുക്കിയടുക്കി വെച്ചേക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു പാവക്കുട്ടീനെയും അതുപോലെ തന്നെ ഒരു ഫ്ലവർ വേസും കൂടി ഞാൻ ആ ഒരു നടുഭാഗത്തിട്ട് വെച്ചു, കാരണം അവിടെ വെക്കാൻ ബുക്കില്ലായിരുന്നു. പിന്നെ ഈ റോസ് കളറിൽ ആന പോലെ ഇരിക്കുന്നതിൻ്റെ കുടുക്കയാണ് കേട്ടോ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ്. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് കുടുക്ക ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വാങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പൈസ അതിലേക്ക് ഇട്ട് വെക്കാൻ തോന്നും. കറുത്ത കുടുക്കയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പൈസ ഇടാൻ തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ഈ ഇടയായിട്ട് മറ്റേ തപാൽ പോലത്തെ, പിന്നെ ഈ ആന, അങ്ങനെ കുറച്ച് കുറച്ച് വെറൈറ്റി കുടുക്കകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആ ഒരു ഷെൽഫും അടിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടി വൃത്തിയാക്കിയിട്ട് ഞാൻ ഫൈനലി ആ ഒരു ലുക്ക് കാണിച്ചുതരാം കേട്ടോ. അപ്പോഴേ മൊത്തത്തിൽ അതിന് നല്ലൊരു ഭംഗി അറിയുള്ളൂ, അതുകൊണ്ടാണ്. അങ്ങനെ ഏകദേശം എല്ലാം അടുക്കി പെറുക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ജസ്റ്റ് മുറി അടിച്ചു വാരാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ പേപ്പറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു പെട്ടിയിലാക്കി എടുത്തു കേട്ടോ. ഇനി കട്ടിലിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. എൻ്റെ കട്ടിലിനടിയിൽ എപ്പോഴും സാധനം ഉണ്ടാവും കേട്ടോ. ഞാൻ ചിലപ്പോൾ ഹെഡ്സെറ്റ് ഒക്കെ കട്ടിലിട്ടിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം ഹെഡ്സെറ്റിൻ്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ഞാൻ കട്ടിലിനടി തപ്പണേ. അപ്പോൾ മിക്കവാറും ഹെഡ്സെറ്റ്, എൻ്റെ പേന, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കട്ടിലിനടിയിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മുറി അടിച്ചു വാരി കഴിഞ്ഞു. മുറി അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ
വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ദാ ഇതുപോലെ നല്ല ഒരു തകർത്തിട്ടൊരു മഴ പെയ്ത് കേട്ടോ. ഏകദേശം ഒരു 3 മണി 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ടൊരു 8-9 മണി വരെ കണ്ടിന്യൂസ് മഴയായിരുന്നു. ഒച്ചകാരം ഒരു തുള്ളി വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരുന്നു. മഴയൊക്കെ ഒന്ന് പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് തണുത്ത് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് നല്ലൊരു മഴ പെയ്യുന്നത്. ചെറുതായിട്ടൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു മഴ പെയ്തത് ഇപ്പോഴാണ്. അപ്പോൾ ചെടികളൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് മടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നല്ലപോലെ മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ ഒന്ന് തണുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ വൃത്തിയാക്കിയ വീടിനുള്ളിലേക്ക് പോകാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചതേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, മേക്കോവറായിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഈ കയറുന്ന വഴിക്ക് തന്നെ നമ്മളൊരു മേശ ഇട്ടിട്ടുണ്ട് ഇടതുവശത്തായിട്ട്. അതുപോലെ തന്നെ വലതുവശത്താണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് അടുക്കളയുടെ അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ അവിടെ കുറച്ച് വയറിങ് പോയി കിടക്കുന്നുണ്ട്. അതൊന്ന് ശരിയാക്കിയിട്ട് വേണം ഫ്രിഡ്ജ് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഫ്രിഡ്ജ് ഇവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കയറുന്നതിൻ്റെ അവിടുത്തെ വാതിലിന് പുറകിലായിട്ടാണ് അലമാര വെച്ചേക്കുന്നത്. അലമാര അകത്തോട്ട് കയറുന്നില്ല, അതുകൊണ്ട് ഞങ്ങളത് ഹാളിൽ തന്നെ വെച്ചു. അപ്പോൾ അത് അമ്മയുടെയും ചേട്ടയുടെയൊക്കെ അലമാരയാണ് കേട്ടോ, അത് ആ ഒരു സൈഡിൽ വെച്ചു. അതിൽ അമ്മയുടെയും പപ്പായുടെയും ചേട്ടായുടെയും ഡ്രസ്സ് അതിനകത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ആ ഒരു മൂലയ്ക്ക് ഹാളിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ മുറിയാണ് കേട്ടോ. അപ്പം എൻ്റെ അലമാരയിൽ ഇതാ നല്ല തുണിയൊക്കെ അടിപൊളിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്ര ദിവസത്തേക്ക് ഇത് കാണുമോ അറിയില്ല. താഴെ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മേളയിൽ നിന്ന് മുഴുവൻ താഴോട്ട് വീഴും കേട്ടോ. എൻ്റെ സ്ഥിരം പരിപാടിയാണ് അലമാര കുളമാക്കിയിടുക എന്നുള്ളത്. അലമാരയിൽ ആ ഒരു വലതുവശം ഫുള്ള് കുളമാകും, ഇടതുവശത്ത് പിന്നെ കുഴപ്പമില്ല, കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതെപ്പോഴും ഞാൻ പിന്നെ നല്ല അടുക്കി വൃത്തിയാക്കി അടിപൊളിയായിട്ട് വെക്കും. ആ വലതുവശത്ത് കുർത്തി സെക്ഷനാണ് എപ്പോഴും കുളമാകുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും നല്ല ഭംഗിയായിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് വെക്കുന്നത് എനിക്ക് എടുക്കാൻ എളുപ്പത്തിലാണ്. ഞാൻ ആ പെട്ടിയിലിട്ട് വെച്ചാലും തപ്പിത്തപ്പി മടുക്കും. അതുകൊണ്ടാണ് ഈ അലമാരയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓർഗനൈസേഴ്സ് രണ്ടും ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ്ടോ കട്ടിലിട്ടിട്ടുള്ളത്. മേളിലായിട്ടൊരു ഫാനും കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് സ്റ്റാൻഡിങ് ഫാനായിരുന്നു കേട്ടോ. അതിൻ്റെ കാല് പോയപ്പോഴത്തേക്ക് ഞങ്ങളത് ആ ഒരു ജനലിൻ്റെ സൈഡിലായിട്ടൊരു ആണിയൊക്കെ അടിച്ച് അവിടെ കെട്ടി തൂക്കി വെച്ചേക്കുന്നതാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഇങ്ങനെ കളയാൻ വേണ്ടി തോന്നുന്നില്ല. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ കാല് മാത്രമേ പോയിട്ടുള്ളൂ. അതിപ്പോഴും നന്നായിട്ട് കറങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷെൽഫിൽ താഴെയായിട്ട് ചേട്ടായുടെ ആംപ്ലിഫയറും സാധനങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബുക്സാണ് അടുക്കി വെച്ചിട്ടുള്ളത് ആ ഒരു താഴത്തെ ഷെൽഫിൽ. ഏറ്റവും മെയിനിലായിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, വീട്ടിലിടുന്ന ഡ്രസ്സ് ഫുൾ ആ ഒരു ഷെൽഫിൻ്റെ മെയിനിലായിട്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ബുക്സ്. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. മിക്കവാറും ബുക്സിൻ്റെ സെക്ഷൻ ഞാൻ അങ്ങനെ കുറച്ച് വാരിയധികം ഇടാറില്ല, പലപ്പോഴും ഓരോ ബുക്കൊക്കെ എല്ലെടുത്ത് വായിക്കാറുള്ളൂ. പിന്നെ ഈ ഒരു ടേബിളാണ് കേട്ടോ. ഈ ഒരു ടേബിളിൽ പെയിൻറ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസർ വെച്ചിട്ട് അതിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കുറച്ച് ബുക്സ്, പെൻസ്, അതുപോലെ തന്നെ ഡയറി, കുടുക്ക, അതുപോലെ വെള്ളക്കുപ്പി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പം ഇങ്ങനെ കാണുമ്പോഴെങ്കിലും ഞാൻ അടുത്ത് വെള്ളം കുടിക്കുമല്ലോ, ചിലപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് മറന്നു പോകും കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ഓർഗനൈസറും വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എന്തെങ്കിലും ചെടിയൊക്കെ കൊണ്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോകൾക്ക് ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.